എല്ലാവരെയും ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം എങ്ങനെയാണ് വിജയിക്കേണ്ടത്? വിജയമായി തീരുന്നത് എപ്രകാരമാകും? നമ്മുടെ മനോഭാവമാണ് നമ്മൾ യഥാർത്ഥമായിട്ട് വിജയിപ്പിക്കുന്നത്. ഒരു ഉത്സവ പറമ്പിൽ വലിയ ഉത്സവം നടക്കുന്നതായ ആളുകളുടെ തിക്കും തിരക്കതിൻ്റെ മധ്യത്തിൽ ബലൂണുകൾ വിൽക്കാനായിട്ടൊരു മനുഷ്യൻ അവിടെയുണ്ട്. പല നിറത്തിലുള്ള ബലൂണുകൾ കാണുമ്പോൾ അതേറ്റവും കൂടുതൽ അതിലേക്ക് ആകൃഷ്ടരാകുന്നത് കുഞ്ഞുങ്ങളാണ്. പച്ചയും ചുമപ്പും നീലയും മഞ്ഞയും വെള്ളയും ഒക്കെയുള്ള ബലൂണുകൾ അരികിലേക്ക് കുഞ്ഞുങ്ങൾ ഓടിയെത്താറുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ കണ്ട മാത്രയിൽ ആ ഉത്സവ പറമ്പിൽ ഓടിയെത്തിയതായ ഒരുപറ്റം കുഞ്ഞുങ്ങളും മാതാപിതാക്കളുമായി വന്ന് തങ്ങളെ ബലൂണുകളൊക്കെ വാങ്ങിക്കൊണ്ടു പോവുകയാണ്. എന്നാൽ അല്പം കഴിയുമ്പോൾ ബലൂണുകൾ താല്പര്യപ്പെട്ടതായ കുഞ്ഞുങ്ങളൊക്കെ ബലൂണുകൾ വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ തൻ്റെ കച്ചവടം അല്പം മന്ദഗതിയിലാകുകയാണ്. അങ്ങനെ തൻ്റെ ബലൂൺ വിൽപ്പന മന്ദഗതിയിലേക്കായപ്പോൾ അദ്ദേഹം പിന്നീട് ചെയ്തത് ചില ബലൂണുകളെടുത്ത് അതിനകത്ത് ഹീലിയം എന്നുള്ള വാതകം നിറച്ച് ബലൂണുകളിങ്ങനെ മുകളിലേക്ക് പറത്തുവാനായി തുടങ്ങി. മുകളിലേക്ക് പറക്കുന്നതായ ബലൂണുകൾ കണ്ടപ്പോൾ കുട്ടികൾ വീണ്ടും ആകൃഷ്ടരായി. അവർക്ക് കൗതുകം തോന്നുകയാണ്. അതുകൊണ്ട് ചില കുട്ടികൾ ഓടിയെത്തി മുകളിലേക്ക് പറന്നു പോകുന്നതായ ബലൂണുകൾ വാങ്ങുവാനായി താല്പര്യപ്പെട്ടു. അപ്പോൾ ഒരു കുട്ടി വന്ന് ഈ വിൽപ്പനക്കാരനോട് ചോദിക്കുന്നു, കറുത്ത ബലൂണ് മുകളിലേക്ക് പൊങ്ങുവാനായിട്ട് സാധിക്കുമോ? കറുത്ത ബലൂണ് ആകാശത്തേക്ക് ഉയരുമോ? ഉടനെ വിൽപ്പനക്കാരൻ ആ കുട്ടിയോട് പറഞ്ഞു, കുഞ്ഞേ, നിറമല്ല ബലൂണുകൾ മുകളിലേക്ക് പോകുന്നതിൻ്റെ പ്രാധാന്യം, പിന്നെയോ അതിൽ നിറച്ചിരിക്കുന്നതായ സംഗതികളെന്താണ്, അതിൽ നിറച്ചിരിക്കുന്ന വാതകം എന്താണ്. അതുകൊണ്ട് ബലൂൺ അകത്തുള്ളതായ കാര്യമാകുന്നു ബലൂണിനെ മുകളിലേക്ക് പറത്തുന്നത് എന്ന് പറയുകയുണ്ടായി. നമ്മുടെ ജീവിതം വിജയമായി തീരണമെങ്കിൽ പുറമേയുള്ള കാര്യങ്ങളെ സ്വരൂപിച്ച് നാം കൂട്ടി മനോഹരമാക്കുന്നതല്ല, നാം ആകുന്ന വ്യക്തി ജീവിതത്തിൽ അകമേ നമുക്ക് എന്തുണ്ട് എന്നുള്ളതാണ്. നാം എങ്ങനെയാകുന്നു ജീവിതത്തെ വീക്ഷിക്കുന്നത്? നാം എങ്ങനെയാകുന്നു മറ്റുള്ളവരെ വീക്ഷിക്കുന്നത്? നാം എങ്ങനെയാകുന്നു ലോകത്തെ കാണുവാൻ സാധിക്കുന്നത്? അതുകൊണ്ട് നമ്മുടെ മനോഭാവമാകുന്നു. അവർ ആറ്റിറ്റ്യൂഡ് ഈസ് ദ സൈൻ ഓഫ് വിക്ടറി. ജീവിത വിജയത്തിന് നമ്മുടെ മനോഭാവമാണ് ഏറ്റവും ശക്തമായി നിൽക്കുന്നത്. ഒരു നല്ല മനോഭാവം വളർത്തിയെടുക്കണമെങ്കിൽ നല്ല പരിസ്ഥിതി ആവശ്യമാണ്. ദ എൻവയൺമെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നാം ജീവിക്കുന്ന സാഹചര്യമാണ്. രണ്ട്, നാം ഇന്നിൻ്റെ അനുഭവത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ സാഹചര്യം മാത്രമല്ല, നാം ജീവിക്കേണ്ടത് വർത്തമാനകാലത്തിലാകണം. മൂന്ന്, നമുക്കകമേയുള്ള ജീവിതം അത് പ്രാധാന്യമുള്ളതാണ്. പുറമേ എന്തെങ്കിലും നാം ചെയ്ത് കാട്ടിക്കൂട്ടുന്നതിനേക്കാൾ എത്രയോ ആഴമുള്ളതാകുന്നു ഞാനാകുന്ന വ്യക്തിയുടെ ഉള്ളടക്കമെന്ന് പറയുന്നത് എൻ്റെ അകമേയുള്ള ജീവിതത്തിൻ്റെ ദർശനങ്ങളാണ്. ഈയൊരു മനോഭാവമാകുന്നു ജീവിത വിജയത്തിന് ശക്തമായിത്തീരുന്നത്. ഇന്ന് അനേകർ പറയുന്നു, ഞാൻ ജീവിച്ച് പരാജിതരായിത്തീരുന്നു, ഞാൻ ജീവിച്ച് എത്ര പ്രയത്നിച്ചിട്ടും ഞാനതിൻ്റെ ഫലം കാണുവാൻ സാധിക്കുന്നില്ല, ഞാനൊരു പരാജിതനാണോ, ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ എന്ന് പറയുന്ന പലരെയും ഇന്നും കാണുവാൻ സാധിക്കുന്നു. എന്തുകൊണ്ട് അവർ പ്രകാരം പറയുന്നു? അവരുടെ മനോഭാവം ആ തരത്തിൽ വളരെ നിഷേധാത്മകമായ ചിന്തകൾ അവരിലെ അലിഞ്ഞുകൂടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ആ ചിന്തകൾക്കപ്പുറമായിക്കൊണ്ട് ഞാനാകുന്ന വ്യക്തിത്വത്തിൻ്റെ അകമയുള്ള എൻ്റെ ചിന്തകളും എൻ്റെ ആലോചനകളും ആ ഉള്ളിലുളവാകുന്ന ആലോചനകൾ എത്ര ശക്തമായിട്ട് എനിക്ക് മറ്റുള്ളവരിലേക്ക് പകർത്തപ്പെടുവാൻ നന്മ കൊടുക്കുവാനായിട്ട് സാധിക്കും എന്ന് മറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ നാം വിലയുള്ളവരായി തീരുകയാണ്, നാം വിജയിക്കുന്നവരായി തീരുകയാണ്. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഒരു പ്രയത്നം ആവശ്യമാണ്. ഏത് തോൽവിയുടെയും പരാജയത്തിൻ്റെ സ്ഥാനത്തും നമുക്കത് സാധ്യമായിത്തീരും വിജയം. ഈ ഒരു ചിന്ത തന്നെ നമ്മെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യും. ആ ചിന്തയിൽ കൂടെ ജീവിച്ചുകൊണ്ട് നമ്മുടെ മനോഭാവം അത് ശക്തമാക്കി തീർക്കണം. ഇന്ന് നാം നമ്മെ തന്നെ അറിയുന്നത് നമ്മുടെ മനോഭാവത്തിൻ്റെ അളവിലാണ്. ഞാൻ പറഞ്ഞു, ലോകം വീക്ഷിക്കുന്നത് എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് ലോകത്തെ വീക്ഷിക്കുന്നത്.
ഞാൻ എങ്ങനെയാണ് എൻ്റെ സമസിസ്റ്റങ്ങളെ വീക്ഷിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് എന്നെ തന്നെ വീക്ഷിക്കുന്നത്. സോ ദ വിഷൻ അബൌട്ട് മൈ സെൽഫ്, വിഷൻ അബൌട്ട് ദ സൊസൈറ്റി, ആൻഡ് വിഷൻ അബൌട്ട് അതേഴ്സ്, ഇത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. എൻ്റെ ദർശനത്തിൻ്റെ മനോഭാവം എങ്ങനെയിരിക്കുന്നു, ഞാൻ എന്നെക്കുറിച്ച് നന്മയായിട്ട് കാണുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് മറ്റുള്ളവരും അവരിലെ നന്മ കണ്ടെത്തുവാൻ, അവരിൽ നന്മയുണ്ടെന്ന് പറയുവാനായിട്ടൊക്കെ എനിക്ക് സാധിക്കുന്നു. മറ്റുള്ളവർ നന്മ കാണുന്ന ഒരു വ്യക്തിയല്ല ഇപ്പോഴും ലോകത്തിന് നന്മ കാണുവാൻ സാധിക്കണം. ഈ ലോകം മുഴുവൻ മ്ലേച്ഛമാകുന്നുവെന്നും ഈ ലോകവും അതിൻ്റെ എല്ലാ നന്മകളും ദൈവം സൃഷ്ടിച്ചതാണെന്ന് കണ്ടെത്തുവാൻ സാധിക്കണം. വേദപുസ്തകത്തിൻ്റെ ആദ്യ പുസ്തകമാകുന്ന ഉൽപ്പത്തിയിൽ നാം വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ സകലതും നന്മ എന്ന് ദൈവം കണ്ടതാണ്, നല്ലതായി ദൈവം കണ്ടതാണ്. അപ്പോൾ ദൈവം സൃഷ്ടിച്ചതായ ലോകം എത്ര നന്മയുള്ളതാണ്, എത്ര ശ്രേഷ്ഠകരമാണ്. അവന് ലോകത്തിലെല്ലാം അതിൻ്റെ പ്രകൃതി വിഭവങ്ങൾ, പക്ഷിമൃഗാദികൾ, മനുഷ്യന് ആവശ്യമായതെല്ലാം ദൈവം സൃഷ്ടിച്ച ശേഷമാകുന്നു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഏറ്റവും നന്മയായ ദൈവം ലോകത്തെ കണ്ടപ്പോൾ ആ ദൈവിക ദർശനം നമുക്ക് സാധിക്കണം, പ്രാപിച്ചെടുക്കാൻ സാധിക്കണം. ദൈവത്തോടുള്ള ബന്ധത്തിൽ ഈ ലോകത്തിൻ്റെ നന്മയെ കാണുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ മനോഭാവവും നമ്മുടെ ദർശന ചിന്തകളും ആ തരത്തിൽ നമ്മൾ രൂപപ്പെടുത്തുമ്പോൾ നാം നമുക്കും മറ്റുള്ളവർക്ക് നാം അനുഗ്രഹപാത്രമായി തീരുകയാണ്. അതുകൊണ്ട് ഒരു ചെറിയ ബലൂൺ വിറ്റതായ വിൽപ്പനക്കാരൻ കുട്ടികളെ പഠിപ്പിച്ചതെന്താണ്? അതിൻ്റെ നിറമോ അതിൻ്റെ വലിപ്പമോ ഒന്നുമല്ല മക്കളെ. പിന്നെയോ അതിലടങ്ങിയിരിക്കുന്ന അന്തർലീനമായിരിക്കുന്ന ശക്തി എന്തോ, ആ ശക്തിയാകുന്നു അതിനെ മുകളിലേക്ക് പറത്തുന്നത്. തീർച്ചയായിട്ടും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും നമ്മായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എത്രമാത്രം ഉയരേണ്ടവരാണ്, എത്രമാത്രം വളരേണ്ടവരാണ്, അതിന് ഈ ചിന്ത നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.